ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ലോ ബഡ്ജറ്റ് മഹേന്ദ്ര ജീപ്പ് മുതൽ അതുപോലെ തന്നെ ലോ ബഡ്ജറ്റ് ബെൻസ് കാർ വരെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഇഷ്ടപ്പെട്ട ലിസ്റ്റിലേക്ക്. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വാഹനത്തെ നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോ ഇട്ടുപോകാം. 2008 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി 800 പരിചയപ്പെടാം. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊട്ടാരക്കരയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്, വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 45,000 കിലോമീറ്ററാണ് വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറും നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. ഈ ഒരു വണ്ടിക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഓഫ് ഫ്ലഡ് ഫ്ലോർ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു 2008 രജിസ്ട്രേഷൻ 800 ചോദിക്കുന്ന റേറ്റ് 86,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 2008 രജിസ്ട്രേഷൻ വരുന്നത് 45,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചുള്ളൂ. എ സി ആണ് വണ്ടി വരുന്നത്. അപ്പോൾ ഈ വണ്ടിയെ കുറച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഏതൊരു വലിയൊരു വാഹനം ഓടിക്കുന്ന ഒരാളിൽ ആദ്യം ഡ്രൈവിംഗ് പഠിച്ചത് നമ്മുടെ ഈ ഒരു 800 തന്നെ ആയിരിക്കും. കാരണം അത്രക്കും ഫാൻസ് പവർ ഉള്ള ഒരു വണ്ടിയും കൂടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. മോഡിഫിക്കേഷൻ ടീമിന് ഈ ഒരു വണ്ടി കിട്ടേണ്ട താമസം, കാരണം അത്രക്കും പെർഫോമൻസിൽ ഏറ്റവും മികച്ചൊരു വണ്ടി തന്നെ നമുക്ക് പറയാം. മൈലേജിലായാലും ഏതൊരു കാര്യത്തിലായാലും. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 2008 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇവർ 45,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. അപ്പോൾ 86,000 രൂപയാണ് ചോദിക്കുന്നത്. അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ വിശദ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. മാരുതി സുസുക്കിയുടെ വണ്ടി തന്നെയാണ് അടുത്തത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വണ്ടി 2012 വണ്ടി രജിസ്ട്രേഷൻ വരുന്നത്. ZE ആണ് ഓപ്ഷൻ വരുന്നത്. ZE എന്ന് വെച്ചാൽ ഡീസൽ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. 1.3 liter ഡീസൽ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. വണ്ടി ഇപ്പോൾ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി ഉള്ളത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചുള്ള കിലോമീറ്റർ 200,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. 210,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടി നല്ല ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വണ്ടി തന്നെയാണ്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC, ഇൻബിൽറ്റ് സ്റ്റീരിയോ, അതുപോലെ തന്നെ ഫോർ ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, ABS, എയർ ബാഗ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾ സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിവേഴ്സ് ക്യാമറ, റിയർ വൈപ്പർ, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, റിമോട്ട് കൺട്രോളും സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ഫ്ലിയർ പ്രശ്നങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനും തന്നെയാണ് വണ്ടി ഉള്ളത്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ ഫുൾ ഓപ്ഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 345,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 2012 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം ബാങ്ക് ലോൺ വണ്ടിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വണ്ടി നല്ല നീറ്റാണ്. ഇതുവരെ ഒരു കംപ്ലയിൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. വണ്ടി 200,000 മുകളിൽ സഞ്ചരിച്ചു, 210,000 സഞ്ചരിച്ചിട്ടുണ്ട് എന്നല്ലാതെ മറ്റ് കംപ്ലയിൻ്റ് ഒന്നും വണ്ടിക്കില്ല. നല്ല നീറ്റ് കണ്ടീഷൻ വണ്ടിയുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. അടുത്തായി നമ്മൾ പരിചയപ്പെടുന്നത് മഹേന്ദ്രയുടെ ജീപ്പാണ്. ഇത് 1994 രജിസ്ട്രേഷൻ, 1994 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത്. വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ഫ്ലിയർ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഏകദേശം ഒരു 9 ആക്കെങ്കിലും നമ്മൾ ഈ ഒരു വണ്ടിയിലൂടെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം 9 സീറ്റർ വണ്ടിയാണ് ഇത്. നല്ല നീറ്റ് ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. ഇതിനു മുമ്പേ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മഹേന്ദ്ര ജീപ്പിൻ്റെ ലോ ബഡ്ജറ്റ് ജീപ്പിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം അത്തരത്തിലുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസും നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റായിട്ട് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസൊന്നും നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് 1994 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത്. വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 155,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസാണ്.
വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വണ്ടി നല്ല പെർഫോമൻസ് ഉള്ള നല്ല വണ്ടി, വർക്കിംഗ് കണ്ടീഷൻ ഉള്ളത് വണ്ടിക്ക് മറ്റ് കംപ്ലൈൻ്റ് ഒന്നും നിലവിലില്ല. നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ കൂടി വണ്ടി നല്ല പക്കാ നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അവരുമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2012 രജിസ്ട്രേഷൻ വോക്സ്വാഗൻ വെൻഡോ പരിചയപ്പെടും. വോക്സ്വാഗൻ വെൻഡോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2012 രജിസ്ട്രേഷൻ ഐലൈൻ ആണ് വണ്ടി വരുന്നത്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു വണ്ടി സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 115,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ പോലെ തന്നെ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ ഒന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC, ഇൻബിൽഡ് സ്റ്റീരിയോ, ഫോർ ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾ സിസ്റ്റം, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, ABS എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ വോക്സ്വാഗൻ വെൻഡോക്ക് ചോദിക്കുന്ന റേറ്റ് 335,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. നല്ലൊരു ട്രാക്ക് ലിസ്റ്റ് വന്ന ഏകദേശം 70% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായി കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ബെൻസ് E-Class ഡീറ്റെയിൽസ് ആണ്. കാരണം ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് തന്നെ പറയാം. കാരണം അത്രയും ലോ ബഡ്ജറ്റ് വണ്ടിയാണ് ഈ ഒരു വണ്ടി വരുന്നത്. 1999 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 1999 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത്. E20 CDI Classic ആണ് വണ്ടി. E-Class ആണ് വെഹിക്കിൾ. 4th owner നിലവിൽ ഇതിന് ഓണർഷിപ്പ് ആയിട്ടുള്ളത്. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കുന്നുംകുളത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു വണ്ടി സഞ്ചരിച്ചുള്ള കിലോമീറ്റർ 200,000 മുകളിൽ വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. 215,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ബെൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കിലോമീറ്ററാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അത്രയും ക്വാളിറ്റി കൂടിയ ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി എന്ന് പറയാം. E-Class ആണ് വണ്ടി വരുന്നത്. ഡീസൽ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. 2000 മോഡൽ വണ്ടിയാണ്. 1999 രജിസ്ട്രേഷൻ വണ്ടിയാണെന്ന് കൂടി ഈ ഒരു വണ്ടി നല്ലൊരു നീറ്റ് മെയിൻ്റെനൻസ് തന്നെയാണ്. വണ്ടി നല്ല നീറ്റ് ഒരു കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റുള്ള പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. നിലവിലെ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്കുള്ളത്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് അധികം പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഒരു ബെൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെ പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ അടങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 1,95,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഒരു ബെൻസൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ വേണമെന്ന് തോന്നുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ബെൻസിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു വണ്ടി വാങ്ങിക്കാവുന്നതാണ്. കാരണം വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റോ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. ഇതൊരു സാധാരണക്കാരന് മേടിക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് തന്നെയാണ്. എന്നാൽ കൂടി ഇതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ വരുമ്പോൾ അത് സാധാരണക്കാരന് താങ്ങാവുന്നതിൽ മുകളിലായിരിക്കും. അപ്പോൾ അതൊക്കെ ചിന്തിച്ച് മാത്രം വണ്ടി എടുക്കുക. കാരണം ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ബെൻസിനെ സംബന്ധിച്ചോളം വളരെ ലോ ബഡ്ജറ്റ് പ്രൈസാണ്. ഈ ഒരു വണ്ടിയുടെ വിശദ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ കോൺടാക്ട് നമ്പർ, അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അവരുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2012 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി വാഗണർ പരിചയപ്പെടും. VXE എന്ന ഓപ്ഷൻ വരുന്നത് വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 78,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റിസ്റ്റോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ റിയർ വൈപ്പർ, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ വാഗണർ ചോദിക്കുന്ന റേറ്റ് 310,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം നല്ലൊരു ട്രാക്ക് ലിസ്റ്റ് വന്ന ഏകദേശം 70% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തായി മഹേന്ദ്രയുടെ ജീപ്പ് പരിചയപ്പെടാം. 2009 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി.
നിലവിൽ ഇതിന് തേർഡ് ഓൺഷിപ്പാണ് വണ്ടിക്കുള്ളത്. കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടിയുള്ളത്. വണ്ടിക്ക് മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 425,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ്. ഇതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. വണ്ടി 2009 രജിസ്ട്രേഷൻ വണ്ടിയാണെങ്കിൽ കൂടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് മറ്റ് കംപ്ലയിൻറ്റൊന്നും ഇല്ല, ആക്സിഡൻ്റ് ഹിസ്റ്ററോ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു വണ്ടി തന്നെയാണ്. ഈ ഒരു വണ്ടി 6-സീറ്റർ വെഹിക്കിളാണ്. നേരത്തെ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ജീപ്പ് എന്ന് പറയുന്നത് 9-സീറ്റർ വെഹിക്കിളാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് പറയുന്നത് 420,000 ചോദിക്കുന്നത്. ഇത് നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്ക് നിലവിലുള്ളത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവരുമായി കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള വണ്ടികൾ നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വീഡിയോകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചാനലിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചാനൽ എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് എന്താണോ ഏത് വണ്ടിയാണോ പറയുന്നത് അത്തരത്തിലുള്ള വണ്ടിയും ആദ്യം ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന വണ്ടി നമ്മൾ ഇതിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള വണ്ടിയാണ് നമ്മൾ ചാനലിലൂടെ ഇതുവരെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്തൊരു വണ്ടി വളരെ കുറവാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.